കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആയഞ്ചേരി സ്വദേശിയായ ഷബ്ന ഭർത്താവ് ഹബീബിന്റെ ഓർക്കട്ടേരിയിലെ വീട്ടിൽ വെച്ച് മരിക്കുന്നത്. രണ്ടു ദിവസം മുമ്പേ ഷഹന എന്ന് പറയുന്ന ഡോക്ടർ കുട്ടിയുടെ ആത്മഹത്യ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിന് കാരണം അവിടെ ഒരു പണം എന്ന ഫാക്ടറാണ് അവിടെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. പണം 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 പണം, ഇതിന്റെ പേരിലാണ് ആ കുട്ടി സ്വന്തം ജീവൻ കളയേണ്ടി വന്നത്. പിന്നെ അവനെ പോലെ ഒരു നാറിക്ക് വേണ്ടി ആ കുട്ടി ജീവൻ കളഞ്ഞതിൽ എനിക്ക് ഒരു യോജിപ്പും ഇല്ല. അപ്പോ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് 4 ദിവസം മുന്നേ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. അതാണ് ഷബ്ന എന്ന് പറയുന്ന ഒരു കുട്ടി, കോഴിക്കോട് ഉള്ളതാണ്. ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്, അതായത് ഭർത്ത വീട്ടിലെ പീഡനം കാരണം ആണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അതായത് ബന്ധുവായ ഹനീഫ എന്ന് പറയുന്ന വ്യക്തി വരെ ആ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കേസാണ്, അതായത് ഭർത്ത വീട്ടിലെ പീഡനം, സ്വർണവും കാര്യങ്ങളൊക്കെ എന്തോ ചോദിച്ചു കൊടുക്കാത്ത അതിന്റെ പേരിലുള്ള ഒരു മർദ്ദനം പീഡനമായിരുന്നു ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം. വളരെ ദുഃഖകരമായ ഒരു കാരണമാണ്. ഇതുപോലുള്ള ഓരോരുത്തമ്മരെ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കൾ കെട്ടിച്ച് പെൺമക്കളെ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അവിടെ പോയിട്ട് ഇതുപോലുള്ള ഓരോ നാലുകൾ വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ കയറി അടിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പെൺകുട്ടികൾ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ആ സ്വന്തം വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ മക്കൾ അഡ്ജസ്റ്റ് ചെയ്യ് എന്നുള്ള ഈ പറച്ചില് മേലാലിന് പാടല്, അത് നിർത്തണം. മകൾ പോ, ഇട്ടിട്ട് പോ, അവനെ വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോ, അങ്ങനെ പറയാൻ പഠിക്കുന്നു. കാരണം ഇന്ന് പെൺകുട്ടികൾ ഇതൊക്കെയാണ് അവസ്ഥ. വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോ, എന്തിന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? ഓരോരുത്തരുടെ വീട്ടിൽ പോയി അടിമയായിട്ട് അടിയും കൊണ്ട് തൊഴിയും കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? വല്ലവന്റെ അടിയും കൊണ്ട് തൊഴിയും കൊണ്ട്. എന്തായാലും ഈ ഷബ്ന എന്ന് പറയുന്ന കുട്ടിയുടെ ആ ന്യൂസ് ഒന്ന് കാണാം. കുട്ടിയുടെ മകള് പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അതായത് ആത്മഹത്യക്ക് വേണ്ടി ആ കുട്ടി കയറി റൂം അടച്ചിട്ട് രക്ഷിക്കാൻ പോലും ഒരാൾ പോലും തുനിഞ്ഞില്ലെന്ന് പറയുമ്പോ നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് അവസ്ഥയാണ്, കേട്ട് നോക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആയഞ്ചേരി സ്വദേശിയായ ഷബ്ന ഭർത്താവ് ഹബീബിന്റെ ഓർക്കട്ടേരിയിലെ വീട്ടിൽ വെച്ച് മരിക്കുന്നത്. ഷബ്ന മുറി അടച്ചിട്ടെന്ന് വിദേശത്തുള്ള ഭർത്താവ് ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ച്, വാതിൽ ചവിട്ടി പൊളിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ജാലകത്തിന്റെ മുകളിൽ ഷബ്ന തൂങ്ങി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. വൈകിട്ട് വീട്ടിൽ തർക്കമുണ്ടായെന്ന് ഷബ്നയുടെ മകൾ പറഞ്ഞതിനാൽ സിസിടിവി ഹാർഡ് ഡിസ്ക് ബന്ധുക്കൾ അഴിച്ചെടുത്തു. പരിശോധിച്ചപ്പോഴാണ് ഷബ്നയുടെ ഭർത്താവിന്റെ അമ്മാവൻ ഷബ്നയെ മർദ്ദിക്കുന്നത് കണ്ടത്. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഭർത്താവിന്റെ അമ്മാവൻ ഷബ്നയെ മർദ്ദിക്കുന്നു. അപ്പൊ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വഴിയെ പോണവനും വന്നു കയറിയവനും ഒക്കെ ചെണ്ടയാ ഈ പറയുന്ന കുട്ടി. ആ കുട്ടി മാനസികമായി ഒരുപാട് തളർന്നിട്ട് തന്നെയായിരിക്കണം ഇങ്ങനെ ഒരു കടം കഴിച്ചത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാവാനും ചാൻസ് ഇല്ല, മനസ്സിലായ? ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു സംഭവം ആവാനും എനിക്ക് തോന്നുന്നില്ല. നിരന്തരം ഇങ്ങനത്തെ പീഡനങ്ങൾ കാരണമായിരിക്കും ആ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഈ കുട്ടി ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഇതുപോലെ അവിടെ പീഡനവും കാര്യങ്ങളും ഒന്നും നിങ്ങളെ വീട്ടിൽ പോലും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വല്ലയിടത്ത് ഇറങ്ങിപ്പോവാമായിരുന്നു, ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ജീവിക്കാമായിരുന്നു, മനസ്സിലായ? ഇതുപോലുള്ളവന്മാരുടെ ഇടയിൽ ജീവിക്കാതെ എവിടെയെങ്കിലും പോയി ജീവിക്കാമായിരുന്നു, ഒരു ജീവിതമല്ലേ ഉള്ളത്? അത് തൊലച്ച് കളയണ്ടായിരുന്നു. ഇതുപോലുള്ളവന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവനും കൂടി തൊലച്ച് കളയേണ്ട ഒരു അവസ്ഥ കണ്ടപ്പം എനിക്ക് വിഷമമുണ്ട്, സത്യം പറഞ്ഞാൽ ഈ കേസുകൾ കാണുമ്പോൾ. പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഇത് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് എന്ത് മോശമായ അനുഭവം ഉണ്ടായാലും പീഡനങ്ങൾ ഉണ്ടായാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാലും നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റ കാലിൽ നിൽക്കണം. അതിനാണ് പെൺകുട്ടികൾക്ക് മെയിനായിട്ട് പറയുന്നത് നിങ്ങൾ പഠിക്കണം, ഒരു ജോലി മേടിക്കണം. ജോലി മേടിച്ചില്ലെങ്കിൽ പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് എങ്കിലും മേടിക്കണം. ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ എവിടെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ജോലിയെങ്കിലും കിട്ടും. പിന്നെ വാടാക്കി എവിടെയെങ്കിലും ഒരു വീടെടുത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നിട്ട് ജീവിക്കാമല്ലോ. യുവന്മാരെയൊക്കെ അടിയും തൊഴിയും കൊണ്ട് ജീവിക്കുന്നതിലും ഭേദം. ബാക്കി കേൾക്കാം. ഷബ്ന മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ രക്ഷിക്കാൻ അപേക്ഷിച്ചിട്ടും ആരും തയ്യാറായില്ലെന്ന് മകൾ പോലീസിന് മൊഴി നൽകി. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നായിരുന്നു ഭർത്താവിന്റെ സഹോദരിയുടെ പ്രതികരണമെന്ന് 10 വയസ്സുകാരി പറയുന്നു. അതായത് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അവള് ഷബ്ന കയറി മുറി ക്ലോസ് ചെയ്തപ്പോ അവള് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഇതാണ് ബന്ധുക്കളും അവളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞത്. അപ്പൊ അവസ്ഥ ആലോചിച്ചു, ഭർത്താവ് ഗൾഫിലാണ്, അവൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് കൂടി ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവള് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അപ്പൊ ഇവർക്കൊക്കെ ഇവിടെ എന്താണ്, ഇവർക്ക് ബന്ധങ്ങളുടെ വാല്യൂ അറിയാവോ? ഈ ബന്ധങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവോ? പണം പണം പണം, ഈ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ.
എന്റെ പൊന്നടാ, ഈ ഈ പറയുന്ന ഷബ്നയുടെ മകള് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ കൊറേ ഉമ്മമ്മന്ന് വിളിച്ച് നേരെ എന്തോ ഹനാന്നായിട്ട് വിളിക്കുന്ന കേട്ടിട്ട് എന്തോ കരയുന്ന പോലത്തെ വേദനയായിട്ടുള്ള ഒരു സൗണ്ട് ആയാലും കേട്ടെ. പിന്നെ ഞാൻ താഴെ പോയിട്ട് എൻ്റെ ഉപ്പാപ്പനെ വിളിച്ച് ഉപ്പാപ്പ മേലെ വന്ന് അങ്ങനെ വിളിച്ചത് പിന്നെയും ആ സൗണ്ട് തന്നെ കേട്ട്. കുറച്ച് കഴിഞ്ഞേരോ എൻ്റെ ഇത്താത്ത എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളിനെ വിളിച്ച് പോലും പറഞ്ഞ് തുറക്കണ്ടെന്ന് പറഞ്ഞു. മരിക്കേണ്ടത് എന്നെ അവൾ മരിച്ചവൾ മരിക്കുന്നത് മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ശബ്നയുടെ മരണം ഉറപ്പാക്കുന്നതുവരെ ഭർത്തൃ വീട്ടുകാർ പുറത്ത് കാത്തിരുന്നെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സി സി ടി വി ദൃശ്യങ്ങളിലും രാത്രിയിൽ വീടിന് പുറത്ത് ബന്ധുക്കൾ കൂടിയിരുന്ന് സംസാരിക്കുന്നത് കാണാം. അതായത് ശബ്ന മരിച്ചു എന്ന് ഉറപ്പു വരുത്താൻ ബന്ധുക്കളെല്ലാം വെളിയിൽ കാവല് നിന്നടാ. അവസ്ഥ ആലോചിച്ച് നോക്ക്, ആ പെൺകുട്ടിയുടെ ജീവനെ എന്ത് മാത്രം വാല്യൂമാര് കൊടുത്ത്, ആ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ, അതിന് എന്ത് മാത്രം വാല്യൂ മരുത്തു, പണം മാത്രം. ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് തൊലഞ്ഞു പോയിരുന്നെങ്കിൽ അടുത്ത് വേറെ കെട്ടിക്കാം എന്നായിരിക്കും ഇവന്മാർ ചിന്തിച്ചത്. എന്തവസ്ഥയാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്റെ പൊന്നെ, പുതിയ വീട് വാങ്ങി താമസം മാറാനുള്ള ആലോചനയ്ക്കിടെയാണ് ഷബ്നയുടെ മരണം. ഭർത്തൃ വീട്ടുകാരുടെ പീഡനം പലപ്പോഴും മകൾ പറഞ്ഞിരുന്നെന്നും വിവാഹത്തിന് നൽകിയ സ്വർണം വീടിനായി ഉപയോഗിക്കാൻ ഷബ്ന പറഞ്ഞതോടെയാണ് ഉപദ്രവം കൂടിയതെന്നും ഉമ്മ പറയുന്നു. അടിച്ചിട്ടും പൊറി പറഞ്ഞിട്ടും മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടും എൻ്റെ മോള് പെട്ടെന്ന് മനസ്സ് മാറിയത്. അതുവരെ ഓള് ഇങ്ങനെ മരണത്തിനെ പറ്റി ഒന്നും ഓള് ചിന്തിക്കാത്ത ഒരു മോളാ. എൻ്റെ മോളെ ഓല് കൊന്നിട്ടില്ലെങ്കിലും ഓല് കൊല്ലിച്ചതാ. ഈ പറയുന്ന ഉമ്മാന്റെ അടുത്ത് ഈ പറയുന്ന ഷബ്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും പറഞ്ഞത്? അഡ്ജസ്റ്റ് ചെയ്യുന്നായിരിക്കും അല്ലെ. സ്വന്തം മകൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അത് പരിഹരിക്കാൻ നോക്കണമായിരുന്നു. നീ പോ, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇട്ടിട്ട് പോ, അതെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നു. എന്തിനാണ് ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? ഇപ്പൊ ആര് പോയി? മകള് പോയി. അവൾ അത്രയും അവിടെ കിടന്ന് അത്രയും ഒറ്റപ്പെട്ടുകയാണ്, മനസ്സിലായോ? അത്രയും ഒറ്റപ്പെട്ടുകയാണ്. അല്ലാണ്ട് ഒരിക്കലും അവൾ ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒറ്റപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം ഷബ്ന എടുത്തത്. കാരണം നിങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞു കാണും ഉമ്മ ഉമ്മ എനിക്ക് ഇവിടെ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വിളിച്ച് പറഞ്ഞു കാണും. അതല്ലേ പറഞ്ഞ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ല. എവിടെ നാട്ടുകാരും എന്ത് വിചാരിക്കും? ഏ നാട്ടു മകള് തിരിച്ചു, അയ്യോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മകള് തിരിച്ചു വന്ന് നിൽക്കുന്നു, നാട്ടുകാരെന്ത് വിചാരിക്കും? ഇതായിരിക്കും ഒട്ടുമിക്ക വീടുകളിലെയും ചിന്താഗതി, ഒട്ടുമിക്ക വീട്ടിലെ ആളുകൾ ചിന്തിക്കുന്നത്, മനസ്സിലായോ? സത്യം പറഞ്ഞാൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഒരു കുട്ടി ഈ പണത്തിന്റെ പേരിൽ പോയി. അത് ഒരു വേട്ടവാളിയനായ ഒരുത്തനെ പ്രേമിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവൻ നശിപ്പിച്ചു. അതും ആ കുട്ടിക്ക് ചെയ്തത് തെറ്റാ, ലോകമണ്ടത്തിനോ? ഒരു പെൺകുട്ടികൾ ഇനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ചിന്തിക്കുക ചെയ്യരുത്. അവൻ പോയ അങ്ങനെയുള്ള ഒരുത്തൻ ലൈഫിലെന്ന് പോയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. അതുപോലെ ഈ കുട്ടി സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നീ മകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മോളിങ് വാ എന്നൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. അവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഈ പറയുന്ന ഭർത്താവിന്റെ അമ്മാവൻ വരെ കയറി അടിക്കേണ്ട അവസ്ഥ ഉണ്ടായി, മനസ്സിലായ? അതും കഴിഞ്ഞിട്ട് ആ കുട്ടി സ്വന്തം എന്തിന്, ഇനി എന്തിനെന്ന് തോന്നിക്കാണ്, എന്തിനെന്ന് തോന്നിക്കാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലൂടെ പോകുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇറങ്ങുക അവിടെ നിന്ന്. നിങ്ങളുടെ സ്വന്തം വീട്ടുകാർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക, സ്വന്തം കാലിൽ എവിടെയെങ്കിലും പോയി നിൽക്കുക, എന്തെങ്കിലും ജോലി ചെയ്ത് ഫുട്പാത്തിലോ എന്തെങ്കിലും ഡ്രസ്സുകളോ കാര്യങ്ങളോ ചെരുപ്പുകളോ എന്തെങ്കിലും വിറ്റ് സ്വന്തമായിട്ട് ജീവിക്കും. ഒരുത്തൻ്റെ നാങ്ങില്ല, സ്വന്തം വീട്ടുകാർക്കും വേണ്ട ആർക്കും വേണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കും. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ എന്തൊക്കെ വഴികളുണ്ട് ഇവിടെ ജീവിക്കാനിപ്പോൾ, എന്തൊക്കെ ജോലികൾ ചെയ്ത്. അതുകൊണ്ടാണ് മെയിനായിട്ട് പെൺകുട്ടികൾ ഉറപ്പായിട്ട് ഇന്നത്തെ കാലത്ത് പഠിക്കണമെന്ന് പറയണം. പഠിച്ച് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികൾക്ക് പോവാം. ഒരുത്തൻ്റെ അടിമയായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായോ? ഇനിയിപ്പോൾ പഠിക്കാൻ കഴിയില്ല, പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും. ഇതുപോലെ ഒരു തീരുമാനം എടുക്കാണ്ട് വല്ലവൻ്റെ അടിയും കൊണ്ട് കിടക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് ജീവിക്കാൻ നോക്ക്, മനസ്സിലായോ? ഓരോടത്ത് പോയി കയറി കൊടുത്ത് ഇതൊക്കെയാണ് അവസ്ഥ. കഷ്ടം, പരമ കഷ്ടം. ഈ ഭർത്ത വീട്ടിലുള്ള എല്ലാത്തിനെയും എണ്ണി എണ്ണി പിടിച്ച് അകത്താക്കണം. ആ കുട്ടി എന്തുമാത്രം അവിടെ മാനസികമായി തളർന്നാണ്, പീഡിപ്പിച്ചാണ് ഇവനൊക്കെ എല്ലാവരും കൂടി. അവസ്ഥയല്ലേ, അവസ്ഥ കഷ്ടം തോന്നും, വെറും കഷ്ടം തോന്നും, പാവം.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഒക്കെ കമന്റ് ചെയ്യും. ഇതുപോലുള്ള ആരെങ്കിലും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്.